ഹലോ ബെഹസാദ് കമ്പാട്ട് സംവിധാനം ചെയ്ത് യാമി ഗൗതം കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന ഒരു ത്രില്ലർ മൂവിയാണ് എ തേഴ്സ് ഡേ ഹിന്ദി മൂവിയാണ് ഫെബ്രുവരി പതിനേഴിന് ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസായത് നിങ്ങൾ തമ്മിലിൽ കണ്ട അതേ ഒരു രീതിയിലുള്ള പാറ്റേൺ തന്നെയാണ് നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതേ രീതിയിൽ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ് എ തേഴ്സ് ഡേ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിലൊരു മറ്റൊരു ഒരു പ്രധാന കഥാപാത്രം ചെയ്തത് അതുൽ കുൽക്കറിനെയാണ് അപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ തന്റെ ചൈൽഡ് സ്കൂളിലെ പതിനാറ് കുട്ടികളെ യാമി ഗൌതം ചെയ്യുന്ന ക്യാരക്ടർ നേഹ ജയ്സാൾ കിഡ്നാപ്പ് ചെയ്തു വെച്ചിട്ട് പോലീസിനെ വിളിച്ചറിയിക്കുകയാണ് നേഹ ജയ്സാളിന്റെ കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട് നമുക്ക് പടം തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തന്നെ ആ ഒരു ത്രില്ലർ മോഡിലേക്ക് കയറുന്നുണ്ട് അതിനുശേഷം എന്തിനു വേണ്ടിയാണ് കിഡ്നാപ്പ് ചെയ്തത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പടം തീരുന്നത് വരെ നിലനിർത്താൻ പറ്റുന്നുണ്ട് യാമി ഗൌതം വളരെ മികച്ച രീതിയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പോലീസിനോട് രൗദ്രഭാവത്തിലും അതുപോലെ കുട്ടികളോട് ചൈൽഡിഷ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കൺവിൻസിംഗ് ആണെന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ത്രില്ലർ പ്രേമിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഞാൻ ഇതിന്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്പോയിലർ ആവാനുള്ള ഒരു സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പക്ഷെ ഒരു ചെറിയ ത്രെഡ് ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഹൈ പ്രൊഫൈൽ കേസുകളും അതുപോലെ സാധാരണക്കാരുടെ കേസുകളും ഒരേ സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈ പ്രൊഫൈലിന് കിട്ടുന്ന ആ ഒരു പ്രയോരിറ്റി നമുക്ക് സാധാരണ കേസിൽ എത്ര ഇമ്പോർട്ടൻസി കേസ് ആണെങ്കിൽ പോലും കിട്ടാറില്ല അതിന്റെ ഭാഗത്ത് ായിട്ടൊക്കെ ഉള്ള ഒരു കഥ തന്നെയാണ് അപ്പൊ ഇത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒരുപാട് സോഷ്യൽ മെസ്സേജസ് തരുന്ന ഒരു പടമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റൈറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് അപ്പൊ നിങ്ങൾ കണ്ട് നിങ്ങളെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ